നിങ്ങൾ ഞെട്ടിപ്പൊട്ടാൻ പോകുന്ന ഒരു വലിയ സത്യമാണ് ഇനി ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത്. ചേട്ടന്റെ കൂടെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് വിനായകൻ ചേട്ടൻ. എന്നാലും എന്റെ പപ്പി ഓരോരോ വിനായകൻ ചേട്ടൻ വളരെ വിവാദകരമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തുകയുണ്ട്. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് വിനായകൻ എന്തു പറഞ്ഞു? ഇവിടെ മോല് കണ്ടു, ഇതാ ഹൈലൈറ്റ്. ഈ നാട്ടുകാരൻ നിലയിൽ ഇതേപ്പറ്റി നിങ്ങൾ അഭിപ്രായം? ഉമ്മൻചാണ്ടി മരിച്ചുപോയി അല്ലേ, പത്രക്കാരോടാ പറയണേ? ഇപ്പൊ കുറ്റം എല്ലാം കൂടെ എന്റെ തലയിലോട്ടായോ? ഇത്രയും കാലം ഉമ്മൻചാണ്ടിനെ കുറ്റം പറഞ്ഞാരാ? അല്ല പക്ഷെ അതിന് കുറ്റം പറഞ്ഞത് ആരാ? പുള്ളി 15 സെക്കൻഡ് അല്ലേ പറഞ്ഞേ? അല്ല അതിന് നിങ്ങൾ ഇത്രയും വിമർശിക്കുന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി മരിക്കുന്നതുവരെ ഉമ്മൻചാണ്ടിനെ പഴി പറഞ്ഞതാരാ? അപ്പൊ അവരെന്താ ചെയ്യേണ്ടത്? അല്ല അപ്പൊ അവരെന്താ ചെയ്യേണ്ടത്? ഇവരെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദി സ്പോട്ടിൽ വെടിവെച്ചു കൊന്ന് ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾ കിട്ടുകൊടുക്കണം. മാപ്പ് അയാൾ ജീവിച്ചിരിക്കുമ്പോ സ്വസ്ഥത കൊടുക്കും, അത് മരിച്ചു കഴിയുമ്പോ അയാളുടെ അടുത്ത് മാപ്പ് പറഞ്ഞാൽ അയാൾക്ക് വല്ലതും കിട്ടുമോ? സോറി, അറിഞ്ഞോണ്ടല്ല, മനപ്പൂർവല്ലേ. ഈ മരിച്ചു കഴിഞ്ഞിട്ട് എന്നോട് മാപ്പ് പറഞ്ഞാൽ എനിക്ക് കിട്ടുമോ? അല്ല പക്ഷെ ഈ മരിച്ചു കഴിഞ്ഞാൽ എന്നോട് മാപ്പ് പറഞ്ഞാൽ എനിക്ക് കിട്ടുമോ? ഇല്ല. അത്രയും കാലം അയാളുടെ കുടുംബം, അയാളുടെ ബന്ധുക്കൾ, അയാളുടെ പാർട്ടി, അയാളുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ അനുഭവിച്ചില്ലേ? സത്യം പറയാനാണോ മീഡിയ, അതോ മീഡിയ പറയുന്നതാണോ സത്യം? ഇവിടെ ഉമ്മൻചാണ്ടിയുടെ CD തപ്പിപ്പോയത് ആരാ? കോയമ്പത്തൂർക്ക് ആരാ പോയത്? പത്രക്കാര്. ഈ CD തപ്പിപ്പോയതും പുള്ളിയെ ചേർത്ത് കഥകൾ മെനഞ്ഞതും എത്ര കാലം ചോറുണ്ടു? സത്യം പറയാ, ഞാൻ ആരുമല്ല. നീ എന്റെ കണ്ണീര് പാറ്റിടാൻ വന്നവനല്ലടാ. എന്നിട്ട് പുള്ളി മരിച്ചപ്പോ കണ്ണീരൊഴുക്കിയും ചോറുണ്ടു. ആ സമയത്ത് 15 സെക്കൻഡ് വീഡിയോ മാത്രം ചെയ്ത ഈ വ്യക്തിയെയും കുറ്റം പറഞ്ഞ് ചോറുണ്ണു. ഒരാള് ജീവിച്ചിരിക്കുമ്പോഴാണോ അയാൾക്ക് സമാധാനം കൊടുക്കേണ്ടത്? മരിച്ചു പോകുമ്പോഴാണോ സമാധാനം കൊടുക്കേണ്ടത്? എപ്പളാ മരിച്ചു പോയിട്ട് സമാധാനം കൊടുത്തിട്ട് ആർക്കാ കിട്ടുന്ന സമാധാനം? അത് ജീവിച്ചിരിക്കുന്ന അവർക്ക് കിട്ടും സമാധാനം. ഇതൊരു മറ്റേ അടുത്ത് ഐഡിയ ആയി പോയി, അവിടുന്ന് കിട്ടി ഇവിടുന്ന് കിട്ടി, ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ?